മലപ്പുറത്ത് പല ഗ്രാമങ്ങളിൽ നിന്നും ആണുങ്ങളെ മുഴുവൻ വെടിവെച്ച് കൊല്ലുകയോ നാട് കടത്തുകയോ ചെയ്തു. ഒരു സ്ത്രീ മുസ്ലിങ്ങൾക്കിടയിലുള്ള വിശ്വാസം തന്നെ വൊലുവെടുത്തിട്ട് ഒരു പുരുഷനെ സ്പർശിച്ചാൽ, ഭർത്താവിനെ തൊട്ടാൽ ആ വൊലു ഇല്ലാതായി തീരും എന്നാണ്. മലപ്പുറത്തെ പെണ്ണ് മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട്. കാരണം ഭർത്താവിനെ തങ്ങളുടെയും തൻ്റെയും കുഞ്ഞിൻ്റെയും മുമ്പിലിട്ടിട്ടാണ് ബ്രിട്ടീഷ് പട്ടാളക്കാർ വെടിവെച്ച് വീഴ്ത്തിയത്. ആ ഭർത്താവിൻ്റെ മൃതദേഹം 4 ദിവസം കാത്തു വെച്ചിരുന്നു ഒരു പെണ്ണ്, മലപ്പുറത്തെ ഒരു പെണ്ണ്. ആ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരാളെ കിട്ടും എന്ന് കരുതി 4 ദിവസമാണ് പിഞ്ചു കുട്ടികളും ആ പ്രിയപ്പെട്ട അവരുടെ ഭാര്യയും മയ്യത്തിന് കാവലിരുന്നത്. 4 ദിവസം ആയിട്ടും മയ്യത്ത് കുളിപ്പിക്കാൻ ഒരാളെ കിട്ടിയില്ല. അവസാനം ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പെണ്ണ് എഴുന്നേറ്റ് ആ മയ്യത്ത് വാരിയെടുത്ത് ഒരു കട്ടിലിൽ കിടത്തി. ആ കട്ടിലിൽ കിടത്തിയിട്ട് ഈ പെണ്ണ് മയ്യത്ത് കുളിപ്പിച്ചു. ആ നാടാണ് നമ്മൾ വരുന്ന മലപ്പുറം എന്ന് പറയുന്നത്. എന്നിട്ട് അവൾ തന്നെ ഒരു കബർ കുഴിച്ചു. ഈ ഭർത്താവിൻ്റെ ചേതനയറ്റ ശരീരം ആ ഖബറിലേക്ക് ഈ കുഞ്ഞുങ്ങളുടെ സഹായത്തോടു കൂടി ഇറക്കി വെച്ച ഒരു പെണ്ണ്. അങ്ങനത്തെ ഒരു പെണ്ണല്ല, എത്രയോ പെണ്ണുങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു. അത് ഇവർ പറയുമ്പോൾ ഈ ത്യാഗമൊക്കെ സഹിച്ചത് ഇവരിവിടുന്ന് പോകാൻ പറയുമ്പോൾ പോകാനല്ല, ഈ രാജ്യത്ത് ജീവിക്കാനാണ് ഈ ത്യാഗം മുഴുവൻ നമ്മൾ സഹിച്ചിട്ടുള്ളത്. അങ്ങനെ എത്ര ത്യാഗോജ്വലമായ കഥകളാണ് പറയാനുണ്ടായിരുന്നത്. 81 വയസ്സായിരുന്നു അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിന്. 81 വയസ്സുള്ള വയോവധികനായ ഒരു മനുഷ്യനെ ബ്രിട്ടീഷ് പട്ടാളക്കാർ പിടിച്ചു കൊണ്ടുപോയപ്പോൾ ആഹാരം പോലും അദ്ദേഹത്തിന് കൊടുത്തില്ല. വീണ്ടും വീണ്ടും ആഹാരം ചോദിച്ചപ്പോൾ ആഹാരമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചു കൊടുത്ത പാത്രം തുറന്നു നോക്കിയപ്പോൾ തൻ്റെ 2 കുട്ടികളുടെ അറുത്തുമാറ്റിയ ചോര വാർന്നൊലിക്കുന്ന തലയോട്ടിയായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. അത്ര വലിയ ക്രൂരത ബ്രിട്ടീഷുകാർ നമ്മുടെ പൂർവികന്മാരോട് ചെയ്തിട്ടുണ്ട്. ആ ചോര വാർന്നൊലിക്കുന്ന തലയോട്ടിയിലേക്ക് വിരൽ ചൂണ്ടി, നിങ്ങൾ എൻ്റെ മക്കളെ കൊന്നിരിക്കുന്നു, ഇവർ ഷഹീദായിരിക്കുന്നു, ഇവരെ നാളെ ഞാൻ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടുകൊള്ളാം, പക്ഷേ എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച ബഹദൂർ ഷാ സഫറിൻ്റെ സമുദായം, ആ സമുദായമാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായം. ആ സമയത്തൊക്കെ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിട്ടുള്ള ഊർജം കളയണ്ട എന്ന് വിചാരിച്ച ആളുകൾ, ഇവരിവിടം വിട്ട് എന്തായാലും പോകും, ഇവിടം വിട്ട് പോയാൽ അവർക്ക് ഇവിടെ ഉള്ളവർക്കെതിരായി ഈ രാജ്യത്തെ പിന്നെ ഉള്ളവർക്കെതിരായിട്ട് സംഘടിക്കാൻ തങ്ങളുടെ ഊർജം സംഭരിച്ചു വെക്കണം എന്ന് കരുതി വിചാരിച്ചു നിന്ന ആളുകളാണ് ഇന്ന് നമ്മളോട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരയിലും കടലിലും ഒരേപോലെ പൊരുതിയവരാണ്. ഈ കടലിൽ വച്ചിട്ടാണ് വാസ്കോഡിഗാമം നമ്മൾ ആക്രമിക്കപ്പെട്ടത്, പോർച്ചുഗീസുകാർ നമ്മൾ ആക്രമിക്കപ്പെട്ടത്, അജിന് പോകുന്ന കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത്, നമ്മുടെ പെങ്ങളുടെ മാറിടത്ത് പറ്റിപ്പിടിച്ച് പിടിച്ച് കിടന്നിരുന്ന കുഞ്ഞിനെ അടർത്തിയെടുത്ത് ഈ കടലിലേക്ക് വലിച്ചെറിയുകയുണ്ടായി, അവരെ കടലിൽ ചവിട്ടിത്താഴ്ത്തുകയുണ്ടായി. സാമൂതിരിയുടെ നാടാണിത്. നാട് മുഴുവൻ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് പട്ടാളം വളഞ്ഞ ഘട്ടത്തിൽ ഇനി എന്ത് സംഭവിക്കും, ആര് ഈ നാട് കാക്കും എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കുഞ്ഞാലി ഈ നാട് കാക്കും എന്നുത്തരം പറഞ്ഞ സാമൂതിരിയുടെ നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ എത്രയോ മനുഷ്യരെ നാട് കടത്തിയ സ്ഥലമാണ് മലപ്പുറം എന്ന് പറയുന്നത്. അന്തമാൻ നിക്കോബാർ അന്തമാനിലേക്ക് നമ്മൾ പോയി നോക്കിയാൽ അവിടെ കൊണ്ടോട്ടി, തിരൂരങ്ങാടി, തിരൂര്, മലപ്പുറം എല്ലാ പൊന്നാണി പോലുള്ള മുഴുവൻ സ്ഥലങ്ങളും ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ഒരു സ്ഥലം, നമ്മുടെ ഒരു ജില്ലയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് വണ്ടൂർ എന്ന് പറയുന്നത്. വണ്ടൂർ മലപ്പുറത്തെ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ ആസ്ഥാനമാണ്. വണ്ടൂർ. പക്ഷേ അന്തമാനിൽ വണ്ടൂർ എന്ന ഒരു കടപ്പുറത്തിൻ്റെ പേര് വണ്ടൂർ എന്നാണ്. നമ്മുടെ വണ്ടൂരിന് കടപ്പുറയില്ല, പക്ഷെ അന്തമാനിൽ ഒരു കടപ്പുറത്തിന് വണ്ടൂർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇവിടെയുള്ള ആളുകളെ അങ്ങോട്ട് നാട് കടത്തിയപ്പോൾ അവർ ആ കടപ്പുറത്തിന് വണ്ടൂർ എന്ന് പേരിട്ടതാണ്. എത്ര മനുഷ്യരാണ് സെല്ലുലാർ ജയിലിൻ്റെ അകത്ത് പീഡനം അനുഭവിക്കപ്പെട്ടത്. ആ ആളുകളെല്ലാം നോക്കി നിൽക്കെ ജയിലിൻ്റെ മധ്യത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങളോട് മാപ്പ് പറഞ്ഞ് ഇനി ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ നിങ്ങൾ സന്നദ്ധമായാൽ നിങ്ങളെ ഞങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞയക്കാം എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞപ്പോൾ അതിന് ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞവരുടെ പേരക്കുട്ടികളോ പിൻതലമുറക്കാരോ ആണ് നമ്മൾ. അന്ന് അവിടുത്തെ ഒരു 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 ജയിലിൽ കഴിഞ്ഞ ആളാണ് ഈ വി ടി സവർക്കർ എന്ന് പറയുന്നത്. അദ്ദേഹം 6 or 7 മാപ്പപേക്ഷയാണ് ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തത്. മാപ്പപേക്ഷ കണ്ടു മടുത്താണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തുറന്ന് വിടുന്നത് തന്നെ. അത്രയേറെ മാപ്പപേക്ഷ എഴുതി കൊടുത്തപ്പോൾ മലപ്പുറത്തു നിന്നുള്ള ധീരരായ ആളുകൾ ഈ പോരാട്ടത്തിന് നേർസാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പീഡനങ്ങൾ മുഴുവൻ സഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ പാരമ്പര്യമാണ് ഈ RSS-ക്കാർക്കുള്ളത്. നമ്മളാണെങ്കിൽ പിന്നെ ഷൂ ഇട്ടവരെ പേടിച്ചിട്ടില്ല, എന്നിട്ടാണ് ഷൂ നക്കിയവരെ പേടിക്കുക എന്ന് ഈ സമയത്ത് ഓർക്കുന്നത് വളരെ നന്നായിരിക്കും. ഷൂ ഇട്ട് നടന്ന ഈ കാപാലികന്മാരെ നമുക്ക് ഭയം
ഉണ്ടായിട്ടില്ല. ഈ പിന്നെ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഒരു ചെറിയ എഴുത്തുകാരൻ അവർ കവിതാരൂപത്തിൽ ഒരു വാക്ക് എഴുതിയത് ഈയിടെ വായിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത്, മലപ്പുറത്ത് ഞങ്ങളുടെ മണ്ണൊന്ന് പളർത്തി നിങ്ങൾ നോക്കണം, അതിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ പൂർവികന്മാരുടെ നെഞ്ചും കൂടും നിങ്ങളൊന്ന് പരിശോധിക്കണം. ബ്രിട്ടീഷുകാരൻ ബൂഡ്സിട്ട് ചവിട്ടിയതിൻ്റെ പാടുകൾ ഞങ്ങളുടെ പൂർവികന്മാരുടെ നെഞ്ചകത്ത് നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ആ പൂർവികന്മാരെ ബൂഡ്സിട്ട് ചവിട്ടിയ ആ ഷൂ നിങ്ങളൊന്ന് പരിശോധിക്കണം, ചിലരൊക്കെ നക്കിയതിൻ്റെ പാടുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഈ ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാൾ എഴുതിയത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. നമ്മൾ രേഖ കൊടുത്ത് വാങ്ങിയ മണ്ണല്ല ഈ മണ്ണ്, നമ്മൾ ചോര കൊടുത്ത് വാങ്ങിയ മണ്ണാണ്. ഇത് ചോര കൊടുത്ത് സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നതിൻ്റെ ഒരു വിളിയാളമാണ്.